Thank you.
ನಿತ್ಯತೆ ನಿನ್ನೆ ಪುಲ್ಕ ಈಶ್ವರ
എൻ്റെ ദൈവത്തിൻ്റെ തിരുക്കൈകളിൽ മുത്തമിടാൻ ഞാൻ പോയിടുന്നു എൻ്റെ ദൈവത്തിൻ്റെ തിരുക്കൈകളിൽ മുത്തമിടാൻ തിരുക്കൈകളിൽ കരുണയുടെ നിർത്തണമേ നല്ല വരുത്തു വലം ഭാഗേ ആകാശഭൂമി ഭൂതലവും പാപകമല്ലോ കർത്താവേ ജീവിക്കുന്നവൻ അഭയന്തി നൽകണമേ മൃതനായ കർത്താവേ നിൻ സോനിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു കാഹളനാദം കേൾക്കുമ്പോൾ ഹൃദയ ജീവനുദിക്കുന്നു പിതാവിന് പുത്രന് പരിശുദ്ധാത്മാവിന് സ്തുതി മാവാപുത്രൻ ദുഹായേ മൃദനാമെന്നിൽ കനിയേണം ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം തിരുമിടിയെല്ലാം കാണുന്നു നിരവധിയാമെന്ന് കരുണ ഞങ്ങളെ ഏർജവിക്കുകയും നിരതയാധികൾ ഞങ്ങളുടെ പാപങ്ങൾ വായിച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ മഹനീയമായ ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മിശിഹാനാഥ മൃഗരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുലരാ പരമരുളേണം ഉന്നത നൃപന മിശിഹാനാഥ മൃഗരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലുരങ്ങും കാഹളനാദം
ഉചിതമല്ലോ ഉന്നത ോദംകരാൻതരെ മഹിമാൊഴുകും മണവരൈകണമീശോ മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ഞാൻ വിളിക്കുന്നു ശബ്ദം കേൾക്കണമേ, പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ നിന്റെ മകനാകുന്നുവല്ലോ. ഞാൻ ശരണപ്പെടുന്നു, എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കുന്നു. അഗാധത്തിൽ നിന്നോ നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആ ശബ്ദം ഏൽപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ വിധിയുടെ ദിവസത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉണ്ണിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവെ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സകലത്തിന്റെയും നാഥനും ദൈവമായി സഹായി അങ്ങയുടെ കുരിശിലയാളത്തോടും ദൈവന്മാരകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ അങ്ങ് പ്രത്യക്ഷനാവുകയും സ്വരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ച രക്ഷയിലായി കപടങ്ങൾ തീർക്കുകയും ദുസ്ഥാനങ്ങൾ തിരുമാന്മാരെന്ന് വേദനിക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷാകരമായ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായ ലോകത്തിനെ ആരംഭത്തിനെ സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗ സൗഭാഗ്യത്തിലേക്ക് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ ഉണ്ണിയുടെ ആത്മാവിനെ സ്വീകരിക്കണമേ. ഞങ്ങളെ നിങ്ങളുടെ സമൂഹത്തിലും നിൽക്കുകയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ. ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. Thank you.
കാട്ടിന്റെ നടുവിൽ തണ്ടു വലിച്ചു തളർന്നു സ്നേഹത്തിൻ നാഥനെത്തും വൻതിരയിൽ കാത്തുകൊള്ളും സ്നേഹത്തിൻ നാഥനെത്തും വൻതിരയിൽ കാത്തുകൊള്ളും അക്കരെയുണ്ടോരു തീരം നിത്യതയാം ശാന്തതീരം രക്ഷകനായി യേശുവെത്തും മറുകരയിൽ ചേർത്തുകൊള്ളും അക്കരെയുണ്ടോരു തീരം നിത്യതയാം ശാന്തതീരം അക്കരെയുണ്ടോരു തീരം യതയാം ശാന്തതീരം ഒന്നവിടെ ചെന്നു ചേരാ ജീവിതമാം തോണിയേറി ജീവിതമാം തോണിയേറി ജീവിതമാം പ്രാർത്ഥിക്കുന്നു. പ്രതിസംസ്കാര ശുശ്രൂഷയുടെ ഒന്നാം ഭാഗം ഭവനത്തിൽ വെച്ച് ആരംഭിക്കുകയാണ്. ഇവിടെ എത്തിയിരിക്കുന്നവർ ദയവായി സന്ദർശന പൊതു സന്ദർശനത്തിനുള്ള സമയം നമ്മൾ ശ്രദ്ധയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെയുള്ളവർക്ക് ഈ പ്രാർത്ഥനയുടെ സമയത്ത് പ്രദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് കടന്നുപോകാവുന്നതാണ്. മറ്റുള്ളവർക്ക് പോകാൻ സൗകര്യമാകത്തക്ക വിധത്തിൽ ക്രമീകരിക്കണം. ഇവരുടെ സ്നേഹത്തോടെ അറിയിക്കുക. ഈ രംഗത്തോട് തന്നെ ഞങ്ങളെ വിശീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പരമവിളച്ചങ്ങളുടെയും പ്രാർത്ഥനാലയും അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഭൂമിയെ മനുഷ്യരുടെ സമാധാനം പ്രത്യാശയെ എപ്പോഴും എന്നേക്കും. സർവസ്നേഹ ഞങ്ങളുടെ പിതാവേ, ഭരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ.
ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കുന്നവരെ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടെ ആഗ്രഹം പുഷ്ടാരൂപയും നിങ്ങളെ രക്ഷിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ രാജ്യത്തെയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. കർത്താവേ നിന്നെ ആരാധിക്കുകയും നിന്റെ കാഠിന്യത്തെ പൂട്ടുകയും മഹനീയമായ തീർത്ഥത്തിന്റെ നിഗൂഢമായ ശക്തിയെ ചൊരിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാന വഴി നവീകരിക്കുന്നവനുമായ കർത്താവ് അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂടുന്നു, അത് ആർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ജാതികത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ട രാജാവും ശിവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാജനേക്ക് നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ നൃപനാമിഷിക കർത്താവേ. അഴലും മരണവും ഇല്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തൊടുവാണിടുവാൻ ദാസനു വരവിൻ അരുളേണം. കർത്താവ് വലിയവനും സത്യർഗനുമാകുന്നു. ആദിപിതാവാമാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമകിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ ലോകം വ്യർത്ഥം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസ്യനാകുന്നു. ഇതേ മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ അരുൾ ചെയ്തില്ലേ തിരുനാഥൻ. ദൃഢമായെന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയത്തേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്ക് പകർന്നിടും. മർത്യനമർത്യത പുണരുന്നു ക്ഷയമുള്ളോ നക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി. നൃപനാമിശിക കർത്താവേ വാഴ്ത്തിപ്പാടി നമിക്കുന്നേൻ. വിശ്വത്തിന്റെ വിധാതാവേ നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ ആദിമുതലെന്തിക്കുവാമീൻ
മഹിമയുടന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടനെ നിർത്തണമേ നല്ല വരുത്തുവലമാകേ നൽകണമേ നിത്യായുസ്സിൽ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരി രവിസ്ഥ പൗലോസ് ശ്രീ കർക്കിടക ലേഖനം ആശീർവദിക്കണമേ. എന്റെ സഹോദരരെയും മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റുവെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർ മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമാലാകിയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടി ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. യോഹന്നാൻ അറിയ നമ്മുടെ കർത്താവ് ഈശോയുടെ സുവിശേഷം. നമ്മുടെ കർത്താവായ എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്കുവാൻ വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിത്യമായ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം എടുത്തിരിക്കുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവും തരവിതാത്രനെയും ജീവന്റെയും ഉറവിടമായിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വലിയ കർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ തുടങ്ങിയിലുള്ളവർ നമ്മുടെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്നവർ ജീവന്റെ ഉയർത്തനും വിധിയുടെ ഉയർത്തനുമായി പുറത്തു വരും. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുകയാൽ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായി നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിന് നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാഹുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുദ്ധാന വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായ വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമേയെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തി മിശിഹായി കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവരുമായി മിശിഹായി നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും ഈ ആളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവും ആകാശത്തിന്റെ ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാഗ്രഹസ്ഥനായിരുന്നോസ്പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് വിരിച്ചടക്കപ്പെട്ട് മനുഷ്യടക്കപ്പെട്ട് പാതാളങ്ങളിറങ്ങി മനുഷ്യവിളയിൽ നിന്ന് മൂന്നാം നാളികത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ ഭാവത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മനുഷ്യവരെയും പിരിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഞങ്ങളുടെ പാപങ്ങൾ വായിച്ചു കളയുകയും ചെയ്യട്ടെ. എന്റെ മകനീയമായ തിരുത്തത്തിന്റെ അനുഗ്രഹം ഞങ്ങളെയും സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വര ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീ ആകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മരണം വരും ഒരു നാൾ ഓർക്കുക മർത്യാവേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരും ഒരു നാൾ ഓർക്കുക മർത്യാവേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാവേ എന്തിനു കരയുന്നു, വ്യാകുല മാനസനായി എന്തിനു നീറുന്നു, തിരമാലകളാൽ തിങ്ങി മരൻ ഇളകും കടൽ പോലെ. മരണം വരും ഒരു നാൾ ഓർക്കുക മർത്യാവേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകര മരണത്തിൻ കാലടിയുള്ളിൽ പേടി വളർത്തുന്നു സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരും ഒരു കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസാതെ. നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ്, ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. പ്രശസ്തരായ പ്രവേശനമാറാകട്ടെ. സംസ്കാര ശുശ്രൂഷയുടെ രണ്ടാം ഭാഗം ദേവാലയത്തിൽ നടത്തുകയാണ്. ഇവിടെ കൂടുതൽ ആളുകൾ എത്താതിരിക്കാൻ ഇവിടെ വെച്ച് കണ്ടാതിര അർപ്പിച്ചവർക്ക് സെമിത്തേരിയിലേക്ക് നേരിട്ട് പോകാവുന്നതാണ്. പള്ളിയിലെ ചെറിയ പ്രാർത്ഥനയ്ക്ക് ശേഷം ഉടനെ തന്നെ നമ്മൾ സെമിത്തേരിയിലേക്ക് വരാം. ദയവായി എല്ലാവരും ദേവാലയത്തിലേക്കും സെമിത്തേരിയിലേക്കും പായി പോകാനായിട്ട് വരുന്നു. വിടവാങ്ങുന്നേ നശ്വരമുരകിൽ വിടുതിയിലേക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുവിടത്തിൽ പോകുന്നു. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയെനിക്ക നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു.
ശാശ്വത ഭാഗ്യം നരനരുളീട കഴിവില്ലാത്തോരെ പാർപ്പിടമേ പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ നടയട്ടെ ഞാൻ അന്തിമയാത്ര സഹജന്മാരെ സ്നേഹിതഗണമേ യാത്രഗീതാന്യ ചോദിക്കുന്നു നിങ്ങളെനിക്കാ ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും എൻ പ്രിയനാടും നഗരവുമതിലെൻ ഭവനവുമില്ല വെടിയുന്നു ഞാൻ സോദരഗണമേ വത്സലസുതരേ കാണില്ല നാ ഭൂമിയിലിനിമേ പദത്തിൽ കാണുന്നു സകല
ജനത്തിനോടും വിട ചൊല്ലി ഞാൻ സ്വർഗയാത്രക്കിറങ്ങുന്നു സൃഷ്ടികർത്താവിൻ്റെ രാജ്യം ഞാനിൻ ദൃഷ്ടിപഥത്തിൽ കാണുന്നു സവിധേ നിങ്ങൾ സമ്മാനിതരാകും വിശ്വ
ക്ഷമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടി നീ വഴിയിലിറങ്ങിടുന്നു ഞാൻ സ്നേഹിതരെ സോദരരെ നമുക്ക് ദൈവഭവനത്തിലേക്ക് പോകാം എന്നവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അണയം ഉയർത്തിയപ്പോൾ ഭൂമി ശബ്ദ ഉയർത്തുമ്പോൾ അല്ലറ വിളയും ദൈവത്തിലാദരിക്കുന്നു കണ്ടവൻ അവസാനം വിധിയുടെ നാളിൽ കൈവരുമാനന്ദ പോലെ ജീവിതമിണയിൽ പാർത്ത
ഇനിയൊരു ബലിയർപ്പിക്കാം അണയില്ല ഞാൻ ബലിപീഠമേ. ഇനിയൊരു ബലിയർപ്പിക്കാം അണയില്ല ഞാൻ ബലിപീഠമേ. ഹൃദയത്തിൽ നീറുന്നൊമ്പരങ്ങൾ ഏകാനായി ഭവനത്തിൽ ഞാനണയില്ല. ഹൃദയത്തിൽ നീറുന്നൊമ്പരങ്ങൾ ഏകാനായി ഭവനത്തിൽ ഞാനണയില്ല. അന്ത്യയാത്ര ചൊല്ലിടുന്നു ഞാൻ പ്രിയരെ, ഇനി കാണില്ലൊരിക്കലും എന്നെ പൂവിൽ. സ്വപ്നങ്ങൾ അലങ്കരിക്കും ഭവനമേ ഞാൻ വിടചൊല്ലുന്നു. പ്രിയരായവരെ ഇനി നിത്യതയിൽ കണ്ടുമുട്ടാനായി എന്നും പ്രാർത്ഥിക്കണമേ. അന്ത്യയാത്ര ചൊല്ലിടുന്നു ഞാൻ പ്രിയരെ, ഇനി കാണില്ലൊരിക്കലും എന്നെ പോയി. ആറടി മണ്ണിനപ്പുറം സ്വർഗഗേഹമുണ്ടെന്നും ഓർക്കണമേ. തളരാതെ ജ്വലിക്കും വിശ്വാസം കാത്ത ജീവിതം ഒടുവിൽ കൈമുതലാകും. അന്ത്യയാത്ര ചൊല്ലിടുന്നു ഞാൻ പ്രിയരെ, ഇനി കാണില്ലൊരിക്കലും എന്നെ പോയി. അണയില്ല ഞാൻ ബലിപീഠമേ. ഇനിയൊരു ബലിയർപ്പിക്കാൻ അണയില്ല ഞാൻ ബലിപീഠമേ. ഹൃദയത്തിൽ നീറുന്നരങ്ങൾ ഹൃദയത്തിൽ നീറുന്നൊമ്പരങ്ങൾ അന്ത്യയാത്ര ചൊല്ലിടുന്നു ഞാൻ പ്രിയരെ, ഇനി കാണില്ലൊരിക്കലെ പോവിൽ. സ്വപ്നങ്ങൾ അലങ്കരിക്കും ഭവനമേ ഞാൻ വിടചൊല്ലുന്നു.
പ്രിയരായവരെ ഇനി നിത്യതയിൽ കണ്ടുമുട്ടാനായി എന്നും പ്രാർത്ഥിക്കണമേ. അന്ത്യയാത്ര ചൊല്ലിടുന്നു ഞാൻ പ്രിയരെ, ഇനി കാണില്ലൊരിക്കലും എന്നെ പോയി. ആറടി മണ്ണിനപ്പുറം സ്വർഗഗേഹമുണ്ടെന്നും ഓർക്കണമേ. തളരാതെ ജ്വലിക്കും വിശ്വാസം കാത്ത ജീവിതം ഒടുവിൽ കൈമുതലാകും. അന്ത്യയാത്ര ചൊല്ലിടുന്നു ഞാൻ പ്രിയരെ, ഇനി കാണില്ലൊരിക്കലും എന്നെ പോയി. അണയില്ല ഞാൻ ബലിപീഠമേ, ഇനി ഒരു ബലിയർപ്പിക്കാൻ അണയില്ല ഞാൻ ബലിപീഠമേ. ഹൃദയത്തിൽ നീറും നൊമ്പരങ്ങൾ ഏകാനായി ഭവനത്തിൽ ഞാൻ അണയില്ല. ഹൃദയത്തിൽ നീറും നൊമ്പരങ്ങൾ ഏകാനായി ഭവനത്തിൽ ഞാൻ അണയില്ല. അന്ത്യയാത്ര ചൊല്ലിടുന്നു ഞാൻ പ്രിയരെ, ഇനി കാണില്ലൊരിക്കലും എന്നെ പോവിൽ. സ്വപ്നങ്ങൾ അലങ്കരിക്കും ഭവനമേ ഞാൻ വിട ചൊല്ലുന്നു. പ്രിയരായവരെ ഇനി നിത്യതയിൽ കണ്ടുമുട്ടാനായി എന്നും പ്രാർത്ഥിക്കണമേ. അന്ത്യയാത്ര ചൊല്ലിടുന്നു ഞാൻ പ്രിയരെ, ഇനി കാണില്ലൊരിക്കലും എന്നെ പോയി. ആറടി മണ്ണിനപ്പുറം സ്വർഗഗേഹമുണ്ടെന്നും ഓർക്കണമേ. തളരാതെ ജ്വലിക്കും വിശ്വാസം കാത്ത ജീവിതം ഒടുവിൽ കൈമുതലാകും. അന്ത്യയാത്ര ചൊല്ലിടുന്നു ഞാൻ പ്രിയരെ, ഇനി കാണില്ലൊരിക്കലും എന്നെ പോയി. അണയില്ല ഞാൻ ബലിപീഠമേ, ഇനി ഒരു ബലിയർപ്പിക്കാൻ അരങ്ങേ
കേൾക്കാനായി ഭവനത്തിൽ ഞാൻ അണയില്ല. ഹൃദയത്തിൽ നീറും നൊമ്പരങ്ങൾ ഞാനായി ഭവനത്തിൽ ഞാൻ അണയില്ല. അന്ത്യയാത്ര ചൊല്ലിടുന്നു ഞാൻ പ്രിയരെ, ഇനി കാണില്ല ഒരിക്കലും എന്നെ പോവിൽ. സ്വപ്നങ്ങൾ അലങ്കരിക്കും ഭവനമേ ഞാൻ വിട ചൊല്ലുന്നു. പ്രിയരായവരെ ഇനി നിത്യതയിൽ കണ്ടുമുട്ടാനായി എന്നും പ്രാർത്ഥിക്കണമേ. അന്ത്യയാത്ര ചൊല്ലിടുന്നു ഞാൻ പ്രിയരെ, ഇനി കാണില്ല ഒരിക്കലും എന്നെ പോകില്ല. ആറടി മണ്ണിനപ്പുറം സ്വർഗഗേഹമുണ്ടെന്നും ഓർക്കണമേ. തളരാതെ ജ്വലിക്കും വിശ്വാസം കാത്ത ജീവിതം ഒടുവിൽ കൈമുതലാകും. അന്ത്യയാത്ര ചൊല്ലിടുന്നു ഞാൻ പ്രിയരെ, ഇനി കാണില്ല ഒരിക്കലും എന്നെ പോവില്ല. Thank you.
Thank you.
എന്റെ പ്രാർത്ഥന ജപിക്കൊള്ളണമേ. എന്തുകൊണ്ട് ഞാൻ പാപമോചനം എന്റെ പക്കിൽ നിന്നാകുന്നു. കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലൻ കർത്താവിനെ കാത്തിരിക്കുന്നു. മൂന്ന് പക്കലാകുന്നു. സംസ്കാര ശുശ്രൂഷയുടെ മൂന്നാം ഭാഗം നമ്മൾ ആരംഭിക്കുകയാണ്. പൊതുദർശനം ഇപ്പോഴും തുടരും. കർത്താവേ, നിന്റെ ദാസന്റെ ആത്മാവിനെ നീതിമാന്മാർ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമകളിലൊന്ന് കബറുടെ മിത്ര മനോഹരമാകുന്നു. വിശുദ്ധമാമുദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ശരീരത്തിന് അതിന്റെ ദൈവപുത്രനാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പവിത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സ്വഭാവമുണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. അതിനെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും.
മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളിച്ചെയ്തു. സകലത്തിന്റെയും നാഥമായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തിലൂടെ അവസാന ദിവസം തന്നെ വലതുഭാഗത്ത് നിർത്തിട്ട് നീ സ്വീകരിച്ച വിശുദ്ധ കൂതാശകളിലത്തിന്റെ ദൈവത്തിന്റെയും ന്യായാസനകൾ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മനത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. എന്റെ കർത്താവിനെ ഞാൻ കീർത്തിക്കും, മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരത്ത് വലം ഭാഗേ ഭൂതലവും താവകമല്ലോ കർത്താവേ, ജീവിക്കുന്നവൻ അഭയം നീ നൽകണം. അവന്റെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും, കർത്താവേ നിൻ സോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുഖരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. മുതലുള്ളതെല്ലാം തെളിവായിട്ടുടെ നാഥാനിൻ തിരുമിനിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി വിധിക്കല്ലേ. നിന്നെ വണങ്ങി നമിക്കുന്നു ഈശോ മിശിഹ, ഞങ്ങളിതാ നിന്നെ നമിച്ചു മുഗർത്തുന്നു. പാപനിക്ക് പ്രതി കൊടുത്ത് അവളെ വിശുദ്ധീകരിച്ച കർത്താവ്, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരുടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാകണമേ. ഇവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മരിച്ചവരെ ഉയർത്തിജീവനും അവർക്ക് ആശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും വരിക നിനക്കായാതി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥ, നിന്നിതു കേൾക്കും മനുജനുഭാഗ്യം. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ, എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. പാപങ്ങൾ
നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി നിന്റെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു കളയണമേ എൻ്റെ കുറ്റങ്ങളെല്ലാം തുടച്ചു മാറ്റുകയും ചെയ്യണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മരണത്തിന്റെയും സമാപന ആശീർവാദത്തിന് മുൻപ് ഒരു വാക്ക് ബഹുമാനപ്പെട്ട ആശാരിവരമ്പിൽ മാറ്റിവെച്ച് അനുശോചന സന്ദേശം വളരെ ദുഃഖകരമായി പോകുന്നതും പ്രതീക്ഷിക്കാത്ത വാർത്തയും അപ്രതീക്ഷിതമായ വിയോഗത്തിനും നമ്മൾ സാക്ഷിയാവുകയാണ്. തീർച്ചയായും ഈ കുടുംബത്തിന്റെ വേദന ദുഃഖം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ വാക്കുകൾക്കും ഉപരിയാണെന്നറിയാം. തീർച്ചയായും ഇവിടെ ഹൃദയപൂർവ്വം ആത്മാർത്ഥതയോടെ വളരെ കുടുംബത്തിൽ എല്ലാവരും ചേച്ചിയോടും മക്കളോടും കുടുംബാംഗങ്ങളെല്ലാവരോടും അനുസ്മരണം പങ്കുവെക്കുന്നു. തലശ്ശേരിക്ക് വേണ്ടിയും ഇവിടെ അറിയിക്കുന്ന എല്ലാ വൈദികരുടെയും നാമത്തില് അഭിനന്ദി ജോസഫ് പാമ്പ്രാണി പിതാവിന്റെ നാമത്തില് ഈ കുടുംബത്തോടുള്ള അനുസ്മരണവും ബന്ധവും ഞങ്ങൾ പ്രഖ്യാപിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അല്പനാളുകൾക്ക് മുമ്പാണ് നമുക്ക് പ്രിയപ്പെട്ട ജോർജിന്റെ മൃതസംസ്കാരം നമ്മൾ ഇതുപോലെ നിന്നത്. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. പക്ഷെ നമ്മുടെ വിശ്വാസത്തിന്റെ തോതിൽ നമുക്കറിയാം കർത്താവ് അറിയാതെയും അനുവദിക്കാതെയും ഒന്നും സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്നതിലൊന്നുമല്ല, മറിച്ച് ദൈവത്തിന്റെ പരിപാലനയിൽ നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുക. തീർച്ചയായും ഈ കുടുംബത്തിന്റെ ദുഃഖം വളരെ ആണെന്നും നഷ്ടം വലിയതാണെന്നും ഞങ്ങൾ തിരിച്ചറിയുന്നു. ഏതായാലും നിങ്ങളുടെ എല്ലാ വാക്കുകളേക്കാൾ ഉപരിയായി ഞങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും നേരുന്നു. ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങൾ ഒന്നിച്ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ജോണിയുടെ ആത്മാവിനെയും ദൈവകരങ്ങളെയും സമർപ്പിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായും നിരാശപ്പെടരുത്, അസ്വസ്ഥപ്പെടരുത്, മനസ്സ് പതരരുത്. കാരണം ഇത് ദൈവം ഉണ്ണിയെ തമ്പുരാന്റെ സന്നിധിയിൽ കൂട്ടിക്കൊണ്ടു പോയി എന്ന് വിശ്വസിക്കുക. വാക്കുകളൊക്കെ തീർന്നു പോകുന്ന നിമിഷത്തിലും ഹൃദയം ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന പോലെ ഞങ്ങൾ പറയുന്നു. നിങ്ങളുടെ ദുഃഖങ്ങളും നൊമ്പരങ്ങളും ഒക്കെ പരിഹരിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനുഷികമായ എല്ലാ ആശ്വാസ വാക്കുകൾക്കും ഉപരിയായി ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ സ്പർശിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഇനിയുള്ള ദിനങ്ങളിൽ നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. ഏതായാലും അങ്ങ് ദൂരെ കാനഡയിൽ വെച്ചിട്ടുണ്ട് അപകടത്തിൽ ഇവിടെ ഉണ്ണിയുടെ ദേഹത്തിൽ എത്തുകയും ഇതിൽ പങ്കെടുക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. സമാപന ആശീർവാദമാണ്. അതിനുശേഷം മൃതദേഹം നമ്മുടെ കല്ലറയിലേക്ക് കൊണ്ടുപോയി വെക്കുകയാണ്. തീർച്ചയായും നമുക്ക് ഒന്നിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ മുഖം കാണാനുള്ള വലിയ ഭാഗ്യം കിട്ടാൻ വേണ്ടി ഇത് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സമാപന ആശീർവാദത്തിനായി നമുക്ക് ഒരുങ്ങാം. സകലത്തിൻ്റെ നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടുകൂടെ ഉത്കൃഷ്ടമായ ഉയർത്തും മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന വാസനയത്തേക്ക് ഉണ്ണിയെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ മിശിഹായുടെ മൗതിക ശരീരത്തിലെ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഉണ്ണിയെ ബഹുമാനിക്കുകയും നിങ്ങളെല്ലാവരെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങൾ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും അന്ത്യോപചാരം അർപ്പിക്കുന്നതിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഇപ്പോഴും മുന്നോട്ട് കടന്നു വരിക. അതിനുശേഷം കെട്ടിയടക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യും.
വിശുദ്ധന്മാരെ രക്ഷണമിയാൾക്കു നൽക. Cool.
സന്നിധേ ഇത്ര നാൾ കാ
ഓർത്ത സന്നിധേ പോകുന്നേ ഞാനും എൻ ഗേഹം തേടി ദൈവത്തോടു തുറങ്ങുവാ എത്തുന്നേ ഞാൻ എന്നാഥൻ്റെ ചാരി വിട്ടേന്നു പമോണർന്നിട കരയുന്നു നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്തദേശത്തു പോകുമ്പോൾ കഴിയുന്നു യാത്ര യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ